സ്വാസികയുടെ ആദ്യത്തെ പൊങ്കാലയാണ്. ഞങ്ങൾ കുറെ വർഷമായി ഇങ്ങനെ ആഗ്രഹിക്കുന്ന വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ അനുഗ്രഹിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. ഇതെൻ്റെ അനീത്തി, പിന്നെ വേറൊരു അനീത്തിൻ്റെ കസിനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുറെ ഒരു 5-6 പേരായിട്ടാണ് വന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 3 ദിവസം മുമ്പ് പോകുകയും ഞങ്ങൾ സൺഡേ എത്തിയതാണ് രാവിലെ. അത് ഭയങ്കര ഭംഗിയായിട്ട് നടന്നു. ഇനി ഞങ്ങൾ എല്ലാ കൊല്ലം വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്വാസികയ്ക്ക് കുറേ വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു വന്നെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാ പ്രാവശ്യം ഷൂട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ വരാതില്ല. ഇപ്പം ഈ പ്രാവശ്യം എല്ലാം ദിവസം ഫ്രീ കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ സൺഡേ രാവിലെ തന്നെ പോകുന്നു. അവളുടെ ബുക്ക് ചെയ്ത് നേരത്തെ 10-11 മാസം മുമ്പ് ഞങ്ങൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്താ. അപ്പം അവർ പറഞ്ഞു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ സൗകര്യം ചെയ്തു തരാം. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാം. അടുത്തൊന്നും കിട്ടിയില്ല. അപ്പം ഭയങ്കര എല്ലാവരും നേരത്തെ ബുക്ക് ആക്കിയെന്നാണ്. ഞങ്ങൾ ഇന്നലെ ഞാൻ 2-ാമത്തെ പ്രാവശ്യം ഞങ്ങൾ അടിപൊളി. നമ്മൾ ഈ വിറക് കത്തിക്കണില്ലല്ലോ. ഈ പുകയും വെയിലും രസമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ പായസം പകുതിയും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വിറകും എല്ലാം നാട്ടിൽ നിന്ന് തെങ്ങിന്റെ, നമ്മുടെ സ്വന്തം വീട്ടിലെ തെങ്ങിന്റെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇഷ്ടിക, കലം, വിറക് എല്ലാം ഞങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു. അറിയില്ല, അടുത്ത തവണ ഞങ്ങൾ ട്രൈ ചെയ്യും. അതെ, തെരളിയപ്പവും പിന്നെ എന്തോ മണ്ടപ്പുറ്റോ പാറ്റുകാല് പൊങ്കാല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നമ്മൾ അവിടെ വീട്ടില് ടിവിയിൽ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാ. വരാൻ സാധിച്ചത് ഇപ്പോഴാന്ന് പറഞ്ഞു. പിന്നെ അതെ, നമ്മൾ ശബരിമലയ്ക്ക് പോയി ഈ വർഷം. ഈ വർഷം ശബരിമലയ്ക്ക് പോയി. അപ്പം അതൊക്കെ ഈ പ്രാവശ്യം നല്ല, അതെ ഈ വർഷം നല്ലായിരുന്നു. ഞാൻ ഇവളല്ലേ എത്ര പേര്? ഞങ്ങളുടെ കസിൻസ് ആണ് ബാക്കി. അമ്മഴിക്കും അതെ. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ്, ഞാനാണ് നേരത്തെ ബുക്ക് ചെയ്ത് ഇന്നെ സാധനമൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, അറിയണവരിട്ടവരോടൊക്കെ ചോദിച്ചു എന്തൊക്കെ ചെയ്യണം. അപ്പം തെരളിയപ്പത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അവർ. അപ്പം ഞങ്ങളത് നമ്മൾ നേർന്നത് ഈ ഒരു പായസമാണ് നേർന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം അതെല്ലാം ഇത് ആഗ്രഹം സാധ്യത്തിന് വേണ്ടിയിട്ട് ശേഷം അങ്ങനെ നടന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്കിങ്ങനെ ഒരു ആഗ്രഹം, അതിപ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ. നമുക്ക് എന്താ ദൈവത്തിന് അറിയാം. ഭഗവതിയോട് പറഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞുണ്ട്. ഓക്കെ ശരി, താങ്ക് യു. അമ്പലത്തിന്റെ അടുത്ത് കിട്ടുവാണെങ്കിൽ സുഖമായിട്ട്.